അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ വർഷത്തെ റമദാൻ അവസാനിച്ചു. ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നുപോയി. വിശുദ്ധ ഹറമിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഈ വർഷത്തെ ഏറ്റവും വലിയ മാരകമായ വ്യാധിയായ കൊറോണയെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു. പ്രാർത്ഥനകളിൽ നിറയെ കൊറോണയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട്, ഷിഫ കിട്ടണമെന്നാഗ്രഹിച്ചുകൊണ്ട്, അത്തരം രോഗികൾക്ക് മുഴുവൻ ആശ്വാസം നൽകണമേ എന്ന മനമൊരുക്കിയുള്ള ഇമാമിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. اللهم اكشف عنا كورونا, اللهم اكشف عنا كورونا, اللهم ارفع عنا كورونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين. يا ارحم الراحمين, يا اكرم الاكرمين, يا اجود الاجودين. اللهم انك قلت على لسان خليلك عليه الصلاة والسلام: واذا مرضت فهو يشفين. فاللهم اشفنا واشف مرضى المسلمين. اللهم لك الحمد على نعمة الشفاء والتعافي من هذا البلاء. اللهم فزدنا من الشفاء والعافية, اللهم فزدنا من الشفاء والعافية. إلهنا, إلهنا, حار الطبيب وعجز المريض وعز الداء واستفحل الدواء, وأنت الشافي المكافي الكافي والمعافي. فاللهم ارفع عنا هذا الداء. അതെ, ഇതോടൊപ്പം തന്നെ ഈ ഇതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പ്രാർത്ഥിച്ചതോടൊപ്പം തന്നെ ഇനി തൊട്ടടുത്ത പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ കൊറോണയിലുള്ള ആപത്തുകളും മാരികളും പ്രയാസങ്ങളും പലപ്പോഴും അതിൽ നിന്ന് രക്ഷ തേടാൻ പ്രാർത്ഥിച്ചതോടൊപ്പം ഇനിയുള്ള വരികളൊന്ന് കേട്ടുനോക്കൂ. اللهم اجعل ما ألم بنا من هذه الجائحة خيرا لنا في ديننا ودنيانا يا ذا الجلال والإكرام, واجعله طهورا يا كريم يا رحيم يا عظيم يا حليم يا ذا الجلال والإكرام. لا تفرق جمعنا هذا إلا بذنب مغفور وسعي مشكور وذنب مغفور وتجار. اللهم اجعل لنا ما ألم بنا من هذه الجائحة خيرا لنا في ديننا ودنيانا يا ذا الجلال والإكرام, واجعله طهورا يا كريم يا رحيم يا عظيم يا حليم يا ذا الجلال والإكرام. നോക്കൂ, കുറച്ച് വ്യത്യസ്തമാണ് രണ്ട് പ്രാർത്ഥനകൾ. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ, അള്ളാഹുവേ, ഞങ്ങൾക്കിപ്പോൾ വന്ന് ബാധിച്ചിട്ടുള്ള ഈ മഹാമാരിയിലുള്ള നന്മ ഞങ്ങളുടെ ദീനിലും ഞങ്ങളുടെ ദുനിയാവിലും അതിൽ നിന്ന് കിട്ടാവുന്ന നന്മ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അത് ഞങ്ങൾക്ക് നന്മയാക്കി മാറ്റണമേ. എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അസ്മാഉൽ ഉപയോഗിച്ചാണ് ചോദിക്കുന്നത്. യാ ദൽ ജലാലി വൽ ഇക്റാം, ഇനി വജഅൽഹു തഹൂറൻ, ഇത് ഞങ്ങൾക്ക് നീ തഹൂറാക്കണമേ. നോക്കൂ, രോഗങ്ങളിൽ നിന്ന് പരിശുദ്ധി നാം കേട്ടിട്ടുണ്ട്. ഇത് എല്ലാ നിലക്കും ഞങ്ങളെ ശുദ്ധിയാക്കുന്ന ഒന്നാക്കി മാറ്റണമേ. യാ കരീം യാ റഹീം യാ അലീം യാ ഹലീം യാ ദൽ ജലാലി വൽ ഇക്റാം. നമ്മൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, എന്താണ് ഈ മഹാമാരിയിലും നന്മയോ ഇതിലും ഖൈറുണ്ടോ? ചോദ്യം അതാണല്ലോ. ഖൈറൻ ലനാ ഫീ ദീനിനാ വദുനിയാനാ. അതെ, അതാണ് ഒരു മുസ്ലിമിൻ്റെ സവിശേഷത, ഒരു മുസ്ലിമിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മഹാമാരി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് പേടിപ്പിക്കുകയും പേടിക്കുകയും ചെയ്യുന്നതിന് പകരം നാം അള്ളാഹു ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിലും നന്മ കാണാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകണം. നോക്കൂ, ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിലുള്ള ഖൈറിനെ കണ്ടെത്താൻ കഴിയുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിലൊന്നാമത്തേത്, ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് ഒരിക്കലും ഒരേ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒന്നല്ല. എന്നും അത് എളുപ്പമായിരിക്കും സൗകര്യമായിരിക്കും എന്ന് നാം വിചാരിക്കരുത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ജീവിതത്തിലെ വിരുന്നുകാരാണെന്ന് നാം ഓർക്കണം.
അതാണ് പ്രകൃതിയുടെ നിയമം. അള്ളാഹുവിൻ്റെ നടപടിക്രമം അതാണ്, അത് മാറുകയില്ല. അള്ളാഹു അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ബലദിൽ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് തീർച്ചയായും പ്രയാസത്തിലാണ്, പ്രതിസന്ധികളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്. അത് നമ്മൾ ഓർക്കണം. ഇത് ഈ ദുനിയാവിലെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ അനിഷേധ്യമായ ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ളത് നമ്മളെപ്പോഴും അറിയണം. നാം ജീവിതം ഒരേ രീതിയിലാണ് എന്ന് വിചാരിക്കാതിരിക്കാനാണ്. നമ്മത് മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ സംശുദ്ധീകരിക്കുകയാണ് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നത്. ആരാണ് യഥാർത്ഥ വിശ്വാസി, ആരാണ് കപടവിശ്വാസി എന്ന് തിരിച്ചറിയാൻ. നോക്കൂ, മനുഷ്യന് വിശ്വാസിയെ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ സുഖവും സന്തോഷവുമുള്ള സന്ദർഭത്തിലല്ല, മറിച്ച് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സമയമാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ തിരിച്ചറിയാനുള്ള വഴി എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വിപത്തുകൾ, പ്രതിസന്ധികളെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉരക്കല്ലാണ്. സ്വർണത്തിന് ഉരക്കല്ലുണ്ടല്ലോ, അത് ഉരച്ചു നോക്കിയിട്ടാണ് അതിൻ്റെ മഹിമ മനസ്സിലാക്കുക. വിശ്വാസത്തിൻ്റെ ഉരക്കല്ലാകുന്നു ഇത്. നോക്കൂ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സബർ കാണിക്കുന്നവർ ആരാണ്? അതാണ് ഈമാൻ. ആരാണ് സബർ കാണിക്കുന്നവർ? ആർക്കാണ് മുസീബത്തുകളും ബലാഉകളും വരുമ്പോൾ ഉറച്ചു നിൽക്കാൻ സാധിക്കുക? അതാണ്. ആരാണിവിടെ സത്യസന്ധൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ? ആരാണ് കളവ് പറയുന്നവർ? ആരാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവർ? നോക്കൂ, സൂറത്തു അൻകബൂത്ത് ആരംഭിക്കുന്നത് അത് പറഞ്ഞിട്ടല്ലേ. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ഒരു പ്രതിസന്ധിയും ഇല്ലാതെ, ഒരു പരീക്ഷണങ്ങളിലും പെടാതെ മുഅ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ മനുഷ്യൻ വിചാരിച്ചോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇല്ല, വിചാരിക്കണ്ട. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇതിനു മുമ്പ് നാം അവരെ പരീക്ഷിച്ചുണ്ട്. എന്തിനാണ് ആ പരീക്ഷണങ്ങൾ? ഫലയാലമന്നല്ലാഹുല്ലദീന സദഖു വലയാലമന്നൽ കാദിബീൻ. ആരാണ് മുഅ്മിനാണെന്ന് പറയുന്നതിൽ സത്യസന്ധത പുലർത്തുന്നവർ, ആരാണ് ആ പറയുന്നതിൽ കളവ് പറയുന്നവർ എന്ന് വ്യക്തമാകുന്നതിനും മനസ്സിലാക്കുന്നതിനുമാണ് അത് എന്ന്. ചുരുക്കത്തിൽ, ഇത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മാറാവ്യാധികൾ, പരീക്ഷണങ്ങൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, സബർ കിട്ടുന്ന അടിമകളെ അവനിലേക്ക് അടുപ്പിക്കുക എന്ന ഏറ്റവും മഹത്തായ ഒരു പ്രതിഫലം. അള്ളാഹുവിലേക്ക് അടുത്ത് കിട്ടുക, അതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ കോപാകുലരാകുന്ന ആളുകളെ അള്ളാഹു അകറ്റും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളറിയണം, ഈ മുസീബത്തുകൾ ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ കഴിവ് പരിശോധിക്കാനുള്ളതല്ല, അല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പരിശോധിക്കാനല്ല കോവിഡ് വന്നിട്ടുള്ളത്, മറിച്ച് എന്തിനാ, അത് നമ്മുടെ ഹൃദയത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഹൃദയത്തിന് എത്ര ശക്തിയുണ്ട്, ഈമാനുള്ള ഹൃദയത്തിന് നല്ല ശക്തി ഉണ്ടാകും, ആ ശക്തിയെ പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് സംതൃപ്തിപ്പെടാൻ കഴിയുന്നത്. അതുപോലെ നാം മനസ്സിലാക്കണം, നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ദൂരം എത്രയാണ് എന്ന് അള്ളാഹു പരിശോധിക്കുകയാണ്. എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണ്? എന്തിനാണ് പരിശോധന? നമ്മളറിയണം എന്തിനാണ് പരിശോധന. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളിത്തരം വ്യാധികൾ വരുമ്പോൾ ക്ഷമിച്ച് തൃപ്തിപ്പെട്ട് അപ്പോൾ അള്ളാഹു ഇങ്ങനെ അടുത്തു വരും, അങ്ങനെ അള്ളാഹുവും തമ്മിലുള്ള നാം തമ്മിലുള്ള അകലം അടുക്കുന്നുണ്ടോ? അതല്ല, കോപങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അസ്വസ്ഥമായി വല്ലാതെ ബേജാറായി നാം അകലുന്നവരാണോ? ഇത് പരീക്ഷിക്കാനാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായി ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്കിതിലെ ഖൈറിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.
തുടർന്ന് ഈ വിഷയത്തിൽ മറ്റു ചില കാര്യങ്ങൾ, ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്കത് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങൾക്ക് മുമ്പിലും സംതൃപ്തിയോടുകൂടി പിടിച്ചു നിൽക്കാനുള്ള സബ്ർ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.